ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ഒരു ബ്രെഡ് പോളയാണ്ട്ടാ. ഇത് എല്ലാവർക്കും അറിയാവുന്നതും എല്ലാവരും ഉണ്ടാക്കുന്നതുമായിട്ടുള്ള ഒരു സ്നാക്സ് തന്നെ ആയിരിക്കും. അപ്പോൾ ഞാൻ ഇപ്പോ ഇതിനെ ഒരു രണ്ട് ലെയർ കൊടുത്തിട്ട് ഒന്ന് മാറ്റം വരുത്തിയെന്ന് മാത്രം ട്ടാ. അത് നേരത്തെ ഇവിടെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ടായിട്ടാ. നമുക്ക് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം. ഇപ്പൊ ഇവിടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ട്ടാ. അപ്പൊ ഇതിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി കൂടി ചെറുതാക്കി അരിഞ്ഞ് വെച്ചെടുക്കാം. അപ്പൊ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ കുറേശം മതിട്ടാ. ഇഞ്ചി വെളുത്തുള്ളിയും ചെറുതായിട്ട് ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട് ട്ടാ. നമുക്ക് ഇനി ഒരു ചെറിയ സവാള ട്ടാ പുതിയായിട്ട് അരിഞ്ഞത് ചേർത്തുകൊടുക്കാം. ഞാനിപ്പോ ഇവിടെ ഒരു ഫില്ലിങ് ഷവർമ ഫില്ലിങ് കൊടുക്കുന്നത് കൊണ്ട് ഇതിലേക്ക് ഒരു സവാള എടുത്തിട്ടുള്ളൂ കേട്ടോ. ഞങ്ങൾ ചിക്കൻ്റെ മസാല തന്നെയാണ് രണ്ട് ലെയറിലും കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു രണ്ട് സവാള ഒക്കെ വേണ്ടിവരും. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 500 ഗ്രാം ചിക്കൻ ആയിട്ട് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ സോയാ സോസ് 1 ടീസ്പൂൺ തൈര് കുറച്ച് ഉപ്പ് ഇതെല്ലാം കൂടിയും ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ് കേട്ടോ. അതിനുശേഷം കൈ വെച്ചിട്ടൊന്ന് പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്ന് കുറച്ചെടുത്ത് ചിക്കൻ ഷവർമയുടെ ഫില്ലിങ്ങിന് വേണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഇതുകൊണ്ട് നമുക്ക് ചിക്കൻ്റെ മസാല ഉണ്ടാക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ സോയാ സോസ് 1/2 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് നമുക്ക് ഇനി ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ മസാല തന്നെ വേണമെന്നില്ല കേട്ടോ. മസാല നമ്മൾ ഇഷ്ടത്തിനൊക്കെ മാറ്റം വരുത്താം. അപ്പോൾ ഇവിടെ ഒരു മസാല ഒരു ചൈനീസ് ഫ്ലേവറും കൊടുക്കുന്നുണ്ട്. ഒരു മസാല ഷവർമയുടെ ഫില്ലിങ്ങാണ്. ഇത് 1/2 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചിക്കൻ്റെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഷവർമയുടെ ഫില്ലിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് ക്യാരറ്റ് 1/2 കപ്പ് കാബേജ് 1/2 കപ്പ് ചിക്കൻ ഒന്ന് മിക്സിയിലൊന്ന് പൾസ് ചെയ്തെടുത്തതാണ്. കുറച്ച് മല്ലിയില നമുക്കിതിൽ സവാളയും കുക്കുംബറൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. വെജിറ്റബിൾസ് അധികം ഉണ്ടാകുന്ന വെച്ചിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണില്ല. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒന്ന് ഒഴിച്ചെടുക്കാം. 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി. പ്രധാനമായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് മയോണൈസ് ആണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ടെടുക്കുക. പിന്നെ 1 ടീസ്പൂണോളം ചെറുനാരങ്ങയുടെ നീര് അതും കൂടി നമുക്കൊന്ന് ചേർത്ത് വെക്കാം. നമുക്ക് നല്ലോണം മിക്സാക്കിയിട്ട് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. ബ്രെഡ് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 6 മുട്ട 1/4 കപ്പ് പാല് 1 നുള്ളുപ്പ് കുറച്ച് മല്ലിയില എന്നിവയെല്ലാം കൂടി ഇട്ടൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ 2 ലെയർ കൊടുക്കുന്നത് കൊണ്ടാണ് ഇവിടെ 6 മുട്ട എടുത്തേക്കണത്. അല്ലെങ്കിൽ ഒരു 3-4 മുട്ടയൊക്കെ മതിയാവും. ഞാനിവിടെ ഇനി 10 ബ്രെഡ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബ്രെഡ് പോൾ ഉണ്ടാക്കണ സോസ് പാൻ അനുസരിച്ചൊക്കെ ബ്രെഡിനൊക്കെ മാറ്റം വരും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വെച്ചേക്കണം. നമുക്കിതൊന്ന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ ബ്രെഡ് പോളൊന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. ഞാനെടുത്തിരിക്കുന്ന സോസ് പാൻ ഒന്ന് ചെറുതാണ്. നമുക്ക് വേണമെങ്കിൽ ഫ്രൈ പാൻ ആയാലും എടുക്കാം കേട്ടോ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇതിലേക്ക് ഇനി അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയുടെ ബാറ്റർ ഒന്ന് കുറച്ചൊന്ന് ഒഴിച്ചിട്ടൊന്ന് ചുറ്റി കൊടുക്കാം. നമുക്കിനി ഇതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മുട്ടയുടെ ബാറ്റർ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ചും കൂടി മല്ലിയില ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇനി ഇതിലേക്ക് ഈ മുട്ടയുടെ ബാറ്ററിലേക്ക് ഈ ബ്രെഡ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഈ സൈഡിലായിട്ട് നമുക്കിങ്ങനെ വെച്ചുകൊടുക്കാം. സൈഡിലായിട്ട് തന്നെ വെച്ചുകൊടുക്കണം കേട്ടോ. എന്നാലേ നമ്മൾ ബ്രെഡ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിൻ്റെ മസാലകളൊക്കെ പുറത്ത് പോകാണ്ടിരിക്കുള്ളൂ. പിന്നെ പാൻ ഓഫ് ചെയ്തേക്കാം. സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കത് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം. ഇതേപോലെ നമുക്ക് എല്ലാവരും ഇങ്ങനെ ഒന്ന് സൈഡൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് മുട്ടയുടെ ബാറ്ററിലേക്ക് മുക്കി നടുക്ക് വെച്ചെടുക്കാം. ഒരു ഗ്യാപ്പും ഇല്ലാണ്ടും ചെയ്തെടുക്കണം കേട്ടോ. നമുക്ക് ഇനി നല്ലോണം ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഈ ചിക്കൻ്റെ മസാല ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നല്ലോണം ഫില്ലിങ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് ഫില്ലിങ് മതിക്ക് അതിനനുസരിച്ച് വെച്ച് കൊടുത്താൽ മതി. നമുക്ക് ഞാൻ അതേപോലെ തന്നെ ഒന്ന് ബ്രെഡ് വെച്ചെടുക്കാം. ബ്രെഡ് വെച്ചെടുക്കുമ്പോൾ ആദ്യം വെച്ചിരിക്കുന്ന
സൈഡ് ഇൽത്തെ ബ്രെഡുമായിട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം ട്ടാ. ഇതേപോലെ നടുക്ക് വെച്ചുകൊടുത്തിട്ടും കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വേണം അടുത്ത ഫില്ലിങ് വെച്ചുകൊടുക്കാൻ. നമുക്ക് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഷവർമയുടെ ഫില്ലിങ് വെച്ചുകൊടുക്കാം. അത്യാവശ്യം നല്ല ഇതിൽ തന്നെ ഫില്ല് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ അവസാനം ഇട്ട് കൊടുക്കാൻ വേണ്ടി കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ മുകളിലായിട്ട് ബ്രെഡ് വെച്ചുകൊടുക്കാം. അപ്പം ഈ ഗ്യാപ്പൊക്കെ നല്ലോണം ഒന്ന് അടച്ചു കൊടുക്കാം. അപ്പം ഇനി കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നല്ല ഷേപ്പാക്കി കൊടുക്കാം. നമുക്ക് ബാക്കിയുള്ള ഈ മുട്ടയുടെ ബാറ്റർ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഈ ഗ്യാപ്പൊക്കെ നല്ലോണം കൂടേണ്ട രീതിയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നടുക്കായിട്ടൊരു തക്കാളി വെച്ച് കൊടുക്കണം കേട്ടോ. നമ്മൾ ബാക്കി വെച്ച ഷവർമയുടെ മിക്സ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇത് കവർ ചെയ്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം. അപ്പോൾ ആദ്യം ഈ സോസ് പാനൊക്കെ ഒന്ന് ചൂടായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിലിടാം. അതിനുശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ അടിയിലൊരു പഴയ ചക്കി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിരുന്നു ബ്രെഡ് അല്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് കുക്കായി ഒന്ന് നോക്കാം. അപ്പോൾ ഒരു ടൂത്ത് പീക്ക് വെച്ചോ അല്ലെങ്കിൽ ഒരു കത്തി ഉപയോഗിച്ചോ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നു. ഇനി മേൽഭാഗം നമുക്കൊരു ഫ്രൈ പാൻ വെച്ചിട്ട് വേവിച്ചെടുക്കാം. സൈഡൊക്കെ നല്ലോണം വിട്ടു വന്നിട്ട് ഇതിലൊക്കെ നെയ് പരത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി ഇത് പതുക്കെ ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി മേൽഭാഗം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എനിക്കൊരു 20 മിനിറ്റ് കൊണ്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. നമുക്കിത് ഓഫായി കൊടുക്കാം കേട്ടോ. ഒരു 2 മിനിറ്റ് ഈ ഭാഗം ഒന്ന് വേവിച്ചെടുത്താൽ മതി. നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ബ്രെഡ് പോളോടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു ലെയർ ചിക്കൻ്റെ മസാലയും ഒരു ലെയർ ഷവർമയുടെ മസാലയും വരുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ 2 മസാല വെച്ച് കാണിച്ചു എന്ന് മാത്രം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു മസാല വെച്ചിട്ട് ചെയ്താലും മതി. അങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നോമ്പിനൊക്കെ പറ്റിയ ഒരു സ്നാക്സ് ആണ് കേട്ടോ. കാരണം നമ്മൾ എണ്ണയിലൊക്കെ പൊരിക്കുക തന്നെ അത് ഹെൽത്തി അല്ലല്ല. അപ്പോൾ ഇതാകുമ്പോൾ നമ്മൾ കൂടുതൽ എണ്ണൊന്നുമില്ല ഇതിൽ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരാം. എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.